നമസ്കാരം. കോളേജുകളിൽ ആർക്കാണ് അധികാരം? ഒരു കോളേജിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടത് പ്രിൻസിപ്പൾ ആണ് എന്നാണ്, അല്ലെ? പ്രിൻസിപ്പൾ ആയിരിക്കും, പക്ഷേ ചില കോളേജുകളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പ്രിൻസിപ്പളിനല്ല കൂടുതൽ അധികാരങ്ങൾ. എൽ ഡി എഫ് കൺവീനർ സഖാവ് എ വിജയരാഘവന്റെ സഹധർമ്മിണി ബിന്ദു ടീച്ചർക്കാണ് സകലമാന അധികാരങ്ങളും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് എന്ത് അക്കാഡമിക പരിഷ്കാരമാണ്, അല്ലെങ്കിൽ എന്ത് വിദ്യാഭ്യാസ പരിഷ്കാരമാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എസ് എഫ് ഐക്കാർ വാഴുന്ന കോളേജ്, അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് പ്രാമുഖ്യമുള്ള കോളേജ്, അതുപോലെ തന്നെ ഈ ടീച്ചർമാരുടെ സംഘടന അല്ലെങ്കിൽ അധ്യാപകരുടെ സംഘടന, ഇടതുപക്ഷ സംഘടനയ്ക്ക് പ്രാമുഖ്യമുള്ള കോളേജ്, അവിടെ എന്തും കാണിക്കാം, എങ്ങനെയും ആകാം എന്നുള്ള അവസ്ഥയാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചൊല്ലി പലതും വരച്ചു കൂട്ടുകയും പലതും വിളിച്ചു പറയുകയും ചെയ്ത കോളേജാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ്. നമ്മുടെ ദീപ ടീച്ചർ പഠിപ്പിക്കുന്ന കോളേജ്, അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും അതുപോലെ തന്നെ കോപ്പിയടിയുടെയും ഒക്കെ ഒരു മൂർത്തിമത്ഭാവമായി നിലകൊള്ളുന്ന ദീപ ടീച്ചർ പഠിപ്പിക്കുന്ന, മലയാളം പഠിപ്പിക്കുന്ന കോളേജാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ്. അവിടുത്തെ സ്ഥിതിവിശേഷം ഇങ്ങനെയാണ്: പ്രിൻസിപ്പളിന് ഒരു അധികാരവുമില്ല, പക്ഷേ ബിന്ദു ടീച്ചർക്കാണ് സകല അധികാരങ്ങളും എന്നാണ് പറയപ്പെടുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. പ്രിൻസിപ്പളിൻ്റെ അധികാരം വെട്ടിച്ചുരുക്കി കേരളവർമ്മ കോളേജിൽ, തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പുതിയ തസ്തിക സൃഷ്ടിച്ച് സി പി എം നേതാവ് ആർ ബിന്ദുവിനെ വൈസ് പ്രിൻസിപ്പളായി നിയമിച്ചു. വൈസ് പ്രിൻസിപ്പളിനാണോ പ്രിൻസിപ്പളിനാണോ അധികാരം എന്നുള്ളത് ഏതൊരു കൊച്ചുകുട്ടിക്കും പറയാവുന്ന ഒരു ഉത്തരം മാത്രമാണ്. പക്ഷേ ഇവിടെ വൈസ് പ്രിൻസിപ്പളാണ് താരം, ബിന്ദു ടീച്ചറാണ് താരം. ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന്റെ ഭാര്യയും മുൻ മേയറുമാണ്, തൃശ്ശൂർ മേയറുമാണ് ബിന്ദു ടീച്ചർ. ചില സ്വകാര്യ കോളേജുകളിലുള്ള പ്രത്യേക അധികാരമില്ലാത്ത വൈസ് പ്രിൻസിപ്പൽ തസ്തിക കോളേജ് മാനേജ്മെന്റായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രത്യേകം സൃഷ്ടിക്കുകയും പ്രിൻസിപ്പളിന്റെ പകുതിയിലേറെ ചുമതലകൾ ബിന്ദു ടീച്ചർക്ക് കൈമാറുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വ്യാപകമായ പ്രതിഷേധമാണ് അധ്യാപക സംഘടനകൾ, ഇടത് അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും പല അക്കാഡമിക് പ്രവർത്തനങ്ങളുടെയും ചുമതലയാണ് ഇപ്പോൾ പ്രിൻസിപ്പളിൽ നിന്ന് എടുത്തുമാറ്റിയിരിക്കുന്നത്. കിഫ്ബിയുടെ ഉൾപ്പെടെ നിർമ്മാണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതല ബിന്ദു ടീച്ചർക്ക് ആകുമെന്ന് സി പി എം നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഫോറം, പി ടി എ തുടങ്ങിയവയുടെ കീഴിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ചുമതലയും വൈസ് പ്രിൻസിപ്പളായ ബിന്ദു ടീച്ചർക്കാണ് കൈമാറിയിരിക്കുന്നത്. നാക് അക്രഡിറ്റേഷൻ പോലുള്ള സുപ്രധാന കാര്യങ്ങളുടെ സ്വതന്ത്ര ചുമതലയും ബിന്ദു ടീച്ചർക്കാകുമെന്ന് പ്രത്യേക ഉത്തരവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. ഇതോടെ പരീക്ഷാ നടത്തിപ്പും കോളേജിന്റെ ദൈനംദിന നടത്തിപ്പുമായി വെറും നോക്കുകുത്തിയായി പ്രിൻസിപ്പൽ പദവി മാറും. സ്വകാര്യ കോളേജുകളിൽ വൈസ് പ്രിൻസിപ്പളിന് പ്രത്യേക ചുമതലകൾ നൽകുന്നത് പ്രിൻസിപ്പളാണ്. കോളേജുകളിലൊക്കെ വൈസ് പ്രിൻസിപ്പളിനെ നിയമിക്കുന്നതും അതിന് പ്രത്യേക ചുമതലകൾ നൽകുന്നതുമൊക്കെ പ്രിൻസിപ്പളാണ്. ഇവിടെ പ്രിൻസിപ്പളിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇത്തരം നടപടികളാണ് ഇവിടെ നടക്കുന്നത്. ഇത് വ്യാപകമായി തന്നെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നയങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. അതായത് അധികാരമില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് സി പി എമ്മിന്റെ ആളുകളെ തള്ളിക്കയറ്റി അധികാരം പിടിച്ചടക്കുന്ന ഒരു ഏകാധിപത്യ പ്രവണതയാണ് സി പി എം പല മേഖലകളിലും കാണിക്കുന്നത്. അതിപ്പോൾ ഏതൊരു സർക്കാർ സംരംഭമായാലും നിരവധി അനവധി പേരെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുക, അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുക, അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായ അധികാരങ്ങൾ നൽകുക, ഇതൊക്കെയാണ് എം ശിവശങ്കറും ചെയ്തു കൂട്ടിയിരുന്നത്. ആവശ്യമില്ലാത്ത ആളുകളെ സ്വന്തം വീട്ടുജോലിക്കാരെ പോലെ തിരികെ കയറ്റുക. ഇതിപ്പോൾ വൈസ് പ്രിൻസിപ്പളായി ബിന്ദു ടീച്ചറെ നിയമിച്ചതിൽ ഒരു തെറ്റും പറയാനില്ല. പക്ഷേ വൈസ് പ്രിൻസിപ്പളിന് വൈസ് പ്രിൻസിപ്പളിൻ്റെതായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഏതൊരു ബൈലോയിലും അതിൻ്റെ നിയമാവലിയിലും ഒക്കെ പറയുന്ന കാര്യമാണ്. പ്രിൻസിപ്പൾ ഇല്ലാത്ത അവസരത്തിൽ ഒരു ചാർജ് അതായത് ഇൻചാർജായി പ്രിൻസിപ്പൾ വയ്ക്കുന്ന ആളാണ് വൈസ് പ്രിൻസിപ്പൾ. അത് ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ഏതൊരു അധ്യാപകനെയും, സീനിയർ അധ്യാപകനെയും ഇത്തരത്തിലുള്ള ചാർജുകൾ കൊടുക്കും. അത് ഒരു സാധാരണ നയം മാത്രമാണ്. പ്രിൻസിപ്പൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ലീവിൽ പോയ അവസ്ഥയിൽ, അല്ലെങ്കിൽ മറ്റൊരു പ്രിൻസിപ്പൾ ജോയിൻ ചെയ്യാത്ത അവസ്ഥയിൽ ഒരു ഇൻചാർജ് മാത്രം ആയിട്ടാണ് ഇത്തരത്തിൽ വൈസ് പ്രിൻസിപ്പൾമാരെയും മുതിർന്ന അധ്യാപകരെയും നിയമിക്കുന്നത്. ഇതിപ്പോൾ പ്രിൻസിപ്പൾ നോക്കി നിൽക്കെ തന്നെ വൈസ് പ്രിൻസിപ്പളിന് സകലമാന അധികാരങ്ങൾ നൽകിക്കൊണ്ട് പ്രത്യേകിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, പൊതുമരാമത്ത് അതുപോലെയുള്ള നിയമനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അധികാരം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന്റെ സഹധർമ്മിണിയെ ഇതുപോലെ വൈസ് പ്രിൻസിപ്പളായി നിയമിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന്റെ എല്ലാ അധികാരങ്ങളും ഇപ്പോൾ വൈസ് പ്രിൻസിപ്പളിൽ നിക്ഷിപ്തമാണ്. ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൾ വെറും നോക്കുകുത്തിയായി മാറിയിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതേതായാലും ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോളേജാണ്. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ അധികാരങ്ങളും അധികാര രീതികളും ഒക്കെ തന്നെ വെറും പാർട്ടി നയങ്ങൾ പോലെ
പാസ്സാക്കി ഇങ്ങനെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അല്ലെങ്കിൽ നമ്മളുടെ കൊളീജിയറ്റ് എഡ്യൂക്കേഷനെയും ഒക്കെ തന്നെ നോക്കുകുത്തിയാക്കുന്ന ആ ഒരു സമ്പ്രദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകളും എസ് എഫ് ഐ ഒഴിച്ചുള്ള വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ ഒഴികെയുള്ളവർ പറയുന്നത്. ഈ ഇടതുപക്ഷത്തിൻ്റെ സംഘടനകൾ ചിലരൊക്കെ തന്നെ രഹസ്യമായി പറയുന്നുണ്ട് ഇതൊന്നും ശരിയായ നടപടിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ പരസ്യമായി പറയാൻ അവർക്ക് പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ള നയങ്ങളാണ് സി പി എം ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുക്കിക്കയറ്റൽ, പിൻവാതിൽ നിയമനം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എല്ലാവരെയും അവനവന് വേണ്ടപ്പെട്ടവരെ സഖാക്കളെ മാത്രം പലയിടത്തും ഇതുപോലെ പ്രതിഷ്ഠിക്കുന്ന അവസ്ഥയിൽ കേരളത്തിൽ എന്ത് ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നിലകൊള്ളുന്നത്? എന്ത് ഭരണമാണ് ഇവിടെ നിലകൊള്ളുന്നത്? രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരുള്ള ഈ കേരളത്തിൽ എന്ത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ്? ഇതിലൂടെ എൽ ഡി എഫ് കൺവീനറുടെ ഭാര്യയെ ഇത്തരത്തിൽ ഒരു അധികാര സ്ഥാനത്ത്, മുൻ മേയറെ ഇത്തരത്തിൽ ഒരു അധികാര സ്ഥാനത്ത് ആവശ്യമില്ലാതെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. തീർച്ചയായും ഇത്തരം നയങ്ങൾ എതിർക്കപ്പെടേണ്ടതാണ്. ശക്തമായ നടപടിയുണ്ടാകണം, വിശദമായ അന്വേഷണം ഉണ്ടാകണം. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ അടക്കമുള്ള സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.